ഉന്നതിയിലെത്തേണ്ട ഒരു വലിയ വ്യക്തിയാണ്. ആ പാവം സഹോദരനെയും ആ കുടുംബത്തിനെയും നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അവൻ എന്നോട് പറഞ്ഞ വാക്ക്, മാനുക്ക എൻ്റെ അടുത്ത് സാമ്പത്തികമൊക്കെ വന്നാൽ ഞാൻ വന്ന വഴി എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കഷ്ടപ്പാട് എല്ലാം ഞാൻ അനുഭവിച്ച മറ്റുള്ളവരെ ഞാൻ സഹായിക്കുമായിരിക്ക, അതിനാദ്യം എൻ്റെ ഉപ്പ കടത്തുനിന്ന് രക്ഷപ്പെടണം, അടച്ചുറപ്പുള്ളൊരു പൂര ഞങ്ങൾക്ക് വേണം, അതിന് മനുഷ്യസ്നേഹികളായ നമ്മളെല്ലാവരും കൂടിയാൽ തീർച്ചയായിട്ടും നമ്മുടെ സാദിന് ഒരു വീടുണ്ടാവും. നമ്മുടെ സാദ് പ്രത്യേക കഴിവാണ് അദ്ദേഹത്തിന് ഫുട്ബോളിലുള്ളത്. ഉമ്മയാണ് ഹെഡൊക്കെ കുത്തി തിരിച്ചു, കാരണം കോച്ചിങ് ഒക്കെ കൊടുക്കുന്നത് പൊന്നാര ഉമ്മ. പിന്നെ ഈ വാപ്പയാണ്, വാപ്പ പഴയ ഒരു കളിക്കാരനും കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിന് കൂലിപ്പണിക്ക് പോയി കുടുംബം മൂന്ന് പെൺകുട്ടികളെയും ആ മൂന്ന് പെൺകുട്ടികളെയും കെട്ടിച്ചയക്കാൻ തന്നെ അദ്ദേഹത്തിൻ്റെ അന്തിയുറങ്ങാണ്ടായിരുന്ന അടച്ചുറപ്പുള്ള ഒരു ചെറിയ വീട് വിൽക്കേണ്ടി വന്നു. ഇന്ന് കടക്കാരനായ അദ്ദേഹം നമ്മുടെ മുന്നിലെ സഹായത്തിനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ അനിയൻകുട്ടിനെ ഒരുപാട് ഉന്നതിയിൽ ഒരു വലിയൊരു ഫുട്ബോളറാക്കാൻ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ അതിനൊക്കെ വേണ്ടത് ആദ്യം അവൻ്റെ കടം വീഴണം, അവന് അടച്ചുറപ്പുള്ളൊരു കൂര നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നല്ലവരായ മനുഷ്യസ്നേഹികളായ വേങ്ങരയിലുള്ള മനുഷ്യസ്നേഹികൾ ആരെങ്കിലും ഒരു 4 സെന്റ് സ്ഥലം നമ്മുടെ സാദിന് കൊടുക്കാൻ തീരുമാനിച്ചാൽ വീട് നമ്മുടെ വേങ്ങരയിലും നമ്മുടെ എല്ലാവരും കൂടി പ്രവാസികൾ നമ്മളെ എപ്പോഴും കണ്ണീരൊപ്പുന്ന ഏത് സമയത്തും എന്ത് സഹായത്തിനും നമ്മുടെ കൂടെ ഉണ്ടാണ് പ്രവാസികൾ എല്ലാവരും കൂടി നമുക്ക് സാദിന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കണം. ആ കുട്ടിൻ്റെ കടങ്ങൾ ആപ്പാക്ക് സന്തോഷമായിട്ട് ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഒരു കടക്കാരനായിട്ട് മരിച്ചു പോയാൽ അദ്ദേഹത്തിന് അത് ഒരു വലിയ വിഷമമാണെന്ന് എന്നോട് പറഞ്ഞു. നമുക്കൊക്കെ അറിയാം കടക്കാരനായിട്ട് മരിച്ചു പോകരുതേ എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാ മനുഷ്യനും ഉണ്ടാവില്ലേ. സാദിൻ്റെ ഉപ്പാക്കും നമ്മളൊക്കെ കൂടി ആ കടം വീട്ടി കൊടുക്കണം. ഒരു അടച്ചുറപ്പുള്ളൊരു കൂര നമ്മൾ നിർമ്മിക്കണം. ഞാൻ എൻ്റെ നാട്ടിൽ അവർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുക്കാമെന്നും അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് അടക്കം നൽകാമെന്നും പറഞ്ഞപ്പോൾ സാദിൻ്റെ ഉപ്പ പറഞ്ഞത്, മാനുക്ക എൻ്റെ ഉപ്പ ഉമ്മ എല്ലാം മരിച്ചു കിടക്കുന്ന ഇവിടെ എൻ്റെ നാട്ടുകാർ മുഴുവനും ചെറിയ ചെറിയ സപ്പോർട്ട് ചെയ്തിരുന്ന, ഞാൻ ഇവിടെ ആരാൻ്റെ തൊടിലൊക്കെ കൃഷി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, പക്ഷെ അതെല്ലാം വഴിമുട്ടും മാനുക്ക. അതുകൊണ്ട് എൻ്റെ നാട്ടിൽ വലിയൊരു വീടൊന്നും ഞാൻ ആഗ്രഹമില്ല മാനുക്ക, ചെറിയ ഒരു അടച്ചുറപ്പുള്ളൊരു വീട് കിട്ടിയാൽ മതി. എൻ്റെ മോന് ഉന്നതിയിലെത്തിട്ട് അവൻ പാവപ്പെട്ടവരെ സഹായിക്കും മാനുക്ക എന്ന് വളരെ ഒരു സ്നേഹമുള്ള വാക്കാണ് ഈ ഹൃദയം സ്പർശിയായ മനുഷ്യൻ തന്നത്. കാരണം അദ്ദേഹത്തിനൊന്നും ജീവിതത്തിൽ സൗഭാഗ്യം അറിഞ്ഞിട്ടില്ല, സന്തോഷം അറിഞ്ഞിട്ടില്ല, കഷ്ടപ്പാട് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നമ്മളൊക്കെ ഈ കൊറോണയും മറ്റുള്ള മാരക രോഗത്തിനൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഇത്തരക്കാരായ അർഹതപ്പെട്ട അവകാശികളെ സഹായിക്കുക, ഇത് മാത്രമായിരിക്കാരം നമ്മൾ കൊണ്ടുപോകണേ സമ്പത്ത് എന്നുള്ളത് പരിപൂർണ്ണ ഉറപ്പാണ്. അതെ, അപ്പോൾ മനുക്ക പറഞ്ഞ പോലെ തന്നെ കണ്ണമംഗലം പഞ്ചായത്തിലോ വേങ്ങരയോ പരിസരത്തുള്ള ആരെങ്കിലും 4 സെന്റ് ഉടൻ തന്നെ തരികയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ സെലിമാഷേ മനോക്കാൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഒത്തിരി ആളുകൾ മനോക്കാൻ്റെ ഒപ്പം മനോക്ക പറഞ്ഞതനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ വീടിൻ്റെ കാര്യങ്ങൾ മനോക്കാൻ്റെ നേതൃത്വത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാരുണ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയോട് കൂടി നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ 100 രൂപയോ എന്തെങ്കിലും ചെറിയൊരു അംശം ഉള്ളതിനനുസരിച്ച് ഇതിലേക്ക് നിങ്ങൾ അക്കൗണ്ടിലേക്ക് നൽകണം. ഈ കുടുംബത്തിന് ഇനിയൊരു കണ്ണീരുണ്ടാവാൻ പാടില്ല. അടുത്ത വീഡിയോയിൽ ഇവരുടെ സന്തോഷമായിരിക്കണം നമുക്ക് കാണേണ്ടത്. അബൂക്രമാഷേ, അങ്ങനെ ആയിരിക്കണം. അതിനും വേണ്ട നാട്ടുകാര്, ഇവിടുത്തെ ക്ലബ്ബുകാര്, ഇവിടൊക്കെ സഹകരണം വളരെ വലുതാണ്. ഇതുവരെ പല ഈ പ്രദേശത്തുള്ള നാട്ടുകാരും ക്ലബ്ബുകാരും സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ സഹകരിച്ചുകൊണ്ടാണ്, പിന്നെ അയൽവാസികളെ സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം പരിഹാരമായിട്ടില്ല. ഇവർക്ക് ഇനി സ്വന്തം വീട്ടിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഈ ഉമ്മ അടുത്ത ഹെഡ് ഉമ്മൻ്റെ കയ്യിൽ നിന്നും പന്ത് ഇട്ട് കൊടുത്തുകൊണ്ട് അത് ഹെഡ് ചെയ്യണം. ഒപ്പം ഭാവിയിൽ നമുക്ക് ഉറപ്പാണ് ഇന്ത്യയുടെ അഭിമാനമായി മാറുന്ന ഒരു കളിക്കാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഇതിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം.